कृष्णा प्रभु प्रणाम। भगवद्गीते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवतेरुत्तमश्लोके भक्तिर्भवदिनैष्टी कृष्णाय वासुदेवाय देवकी नन्दनाय च नन्दगोपकुमाराय श्रीगोविन्दाय नमो नमः। जय श्रीकृष्ण चैतन्य प्रभुनित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा हरे कृष्णा 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 हरे 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 रामा रामा हरे 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 कृष्णा। എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ കോടി കോടി പ്രണാമം. ശരി, നമ്മൾ ശ്രീമദ് ഭഗവത് ഭാഗവതത്തില് ഒന്നാമത്തെ സ്കന്ധത്തില് രണ്ടാമത്തെ അധ്യായത്തില് 17-ാമത്തെ ശ്ലോകമാണ് നോക്കുന്നതെന്ന് എല്ലാവരും എടുത്തോളൂ. തുടങ്ങാമോ? കിട്ടിയോ? കൃഷ്ണപ്രഭു, പ്രഭു ചൊല്ലുമ്പോ എഴുതിയെടുത്തോളാം പ്രഭു. ശരി, ഹരേ കൃഷ്ണ. ഒന്നുകൂടി പറഞ്ഞേ, രണ്ടാം സ്കന്ധം. ഒന്നാമത്തെ സ്കന്ധത്തിലെ 2-ാമത്തെ അധ്യായത്തിലെ 17-ാമത്തെ ശ്ലോകം. പ്രഭു ഷെയർ ചെയ്യണം. പ്രഭു ഷെയർ ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ. ഒന്ന് ഞാൻ ഫോട്ടോ എടുത്തോളൂ. പ്രഭു തുടങ്ങിക്കോളൂ, ഞാൻ ഇട്ടേക്കാം. ഷൺവദാം സ്വകഥ കൃഷ്ണ പുണ്യശ്രവണ കീർത്തന ഹൃദ്യന്തസ്ഥോ ഹ്യഭദ്രാണി വിധൂനോതി സുഹൃത് സദാ. ഷൺവധാം സ്വകഥാ കൃഷ്ണ പുണ്യശ്രവണ കീർത്തന
ഹൃദ്യന്തസ്ഥോഹ്യഭദ്രാണി വിതൂണോതി സുഹൃത്സദാം ഷൺവദാം സ്വകഥാ കൃഷ്ണഃ പുണ്യശ്രവണകീർത്തനഃ 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 ഹൃദ്യന്തസ്ഥോഹ്യഭദ്രാണി വിതൂണോതി സുഹൃത്സദാം ഹരേ കൃഷ്ണ ചൊല്ലിക്കോളൂ ഹരികൃഷ്ണ ഓം നമോ ഭഗവതേ വാസുദേവായ ശൃണ്വതാം സ്വഗതാം കൃഷ്ണ പുണ്യശ്രവണ കീർത്തന ഹൃദ്യന്തസ്ഥോഹ്യഭദ്രാണി വിധൂനോതി സുഹൃത് സദാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ ശൃണ്വതാം സ്വകഥാം കൃഷ്ണ പുണ്യശ്രവണ കീർത്തന ഹൃദ്യന്തസ്ഥോഹ്യഭദ്രാണി വിധുനോതി സുഹൃത്സദാം. കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശൃണ്വതാം സ്വകഥാം കൃഷ്ണ പുണ്യശ്രവണ കീർത്തന ഹൃദ്യന്തസ്ഥോഹ്യഭദ്രാണി മിഥുനോതി സുഹൃത്സദാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അതില് ശൃണ്വതാം സ്വകഥാഹ എന്നുള്ളൂ. കഥാം എന്ന് വരുന്നല്ലേ, അത് സ്വകഥാഹ. അതിൽ നമ്മുടെ ഇതിൽ കുറച്ച് തെറ്റുണ്ട്. ആ ട്രാൻസ്ലേഷൻ, സോറി, മലയാളം ഇതിൽ കുറച്ചൊരു ചെറിയ തെറ്റുണ്ട്. അവിടെ അം ഏഡ് ചെയ്തിരിക്കുന്നുണ്ട്. ശൃണ്വദാം ശൃണതാം സ്വകഥാ കൃഷ്ണ, ശൃണ്വദാം സ്വകഥാ കൃഷ്ണ എന്നേ വരുന്നുള്ളൂ. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ ശൃണ്വദാം സ്വകഥാം എന്ന് വരുന്നുണ്ട്. ശരിയാണോ? നിങ്ങൾ മലയാളത്തിൽ അത് ശരിയാണോ? ഓക്കെ ഓക്കെ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ ശൃണ്വതാം സ്വകഥാ കൃഷ്ണ പുണ്യശ്രവണ കീർത്തന ഹൃദ്യന്തസ്ഥോഹ്യഭദ്രാണി ഇതിനോദി സുഹൃത് സദാം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓരോരാള് ചൊല്ലിക്കോളൂ, രണ്ടുപേരും ചൊല്ലാം, ഓരോരുത്തരും ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ പ്രഭു. പ്രണാമം. ഓം നമോ ഭഗവതേ വാസുദേവായ ശൃണ്വതാം സ്വകഥാ കൃഷ്ണ പുണ്യശ്രവണ കീർത്തന ഹൃദ്യന്തസ്ഥോ ഹ്യഭദ്രാണി വിധുനോതി സുഹൃത് സദാം. കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ വിധുനോദി സദാ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ നമോ ഭഗവദേ വാസുദേവായ ശ്രണ്ണുതാ സ്വഗതാം കൃഷ്ണ പുണ്യശ്രവണ കീർത്തനഃ ഹൃദ്യന്തോസ്തോ ഹ്യ ഭദ്രാണി വിധുനോദി സുഹൃത്സദാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ശ്രണ്ണുതാം സ്വഗതാ കൃഷ്ണ പുണ്യശ്രവണ കീർത്തനഃ ഹൃദ്യന്തസ്തോ ഹ്യ ഭദ്രാണി വിധുനോദി സുഹൃത്സദാം ഹരേ കൃഷ്ണ പ്രഭു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭു ഹരേ കൃഷ്ണ ഓം നമോ ഭഗവദേ വാസുദേവായ ശൃണ്വതാം സ്വഗതാം കൃഷ്ണ പുണ്യശ്രവണ കീർത്തന ഹൃദ്യന്തസ്തോ ഹ്യ ഭദ്രാണി വിധുനോദേ സുഹൃത്സദാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ആരെങ്കിലും ഒരാൾ ആ ശ്ലോകം വായിച്ചിട്ട് അങ്ങോട്ട് വിടുന്നതിനും ട്രാൻസ്ലേഷൻ പുറപ്പെട്ട് ഒന്ന് പഠിച്ച് വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവദേ വാസുദേവായ ശൃണ്വതാം സ്വഗതാം കൃഷ്ണ പുണ്യശ്രവണ കീർത്തന അത്യന്തസ്തോ ഹ്യ ഭദ്രാണി വിധുനോദി സുഹൃത്സദാം. ശൃണ്വതാം സ്വഗതാ കൃഷ്ണ മാതാജി സംസ്കൃതം നോക്കിക്കോളൂ. ശൃണ്വതാം സ്വഗതാഹ, അതായത് അതിന്റെ സംസ്കൃതത്തിന് മേലെ എഴുതിയിട്ടുണ്ട് ശൃണ്വതാം സ്വഗതാഹ എന്നുള്ളൂ. ശൃണ്വതാം സ്വഗതാം എന്നവിടല്ലേ, അത് ചെറിയൊരു അക്ഷരത്തിന്റെ ട്രാൻസ്ലേഷൻ സന്ദേശങ്ങളെ ശ്രവിക്കുന്നതിൽ വ്യഗ്രത വളർത്തിയെടുത്തവർ സ്വകഥ അദ്ദേഹത്തിന്റെ സ്വന്തം വാക്യത്തിൽ കൃഷ്ണ പരമ ദിവ്യോത്തമ പുരുഷൻ പുണ്യ നന്മകൾ ശ്രവണ ശ്രവിക്കുന്നു കീർത്തന പ്രകീർത്തിക്കുന്നു ഹൃദ്യന്തസ്ഥ ഒരുവന്റെ ഹൃദയാന്തർ ഭാഗത്ത് ഹ്യ നിശ്ചയമായും അഭദ്രാണി ഭൗതിക വസ്തുക്കളെ ആസ്വദിക്കുവാനുള്ള ആഗ്രഹം വിധുനോദി പവിത്രീകരിക്കുന്നു സുഹൃൽ ഉപകാരി സദാം സത്യസന്ധമായ വിവർത്തനം ശ്രീല പ്രഭുപാദിക്ക് ജയ്. പതിവായുള്ള ഭാഗവത കഥാശ്രവണത്തിലൂടെയും ശുദ്ധ ഭക്ത സേവനത്തിലൂടെയും ഹൃദയ മാലിന്യങ്ങളെല്ലാം നശിക്കുന്നു. അതോടൊപ്പം തന്നെ അതീന്ദ്രിയ ഗാനങ്ങളാൽ പ്രകീർത്തിക്കപ്പെടുന്ന പരമ ദിവ്യോത്തമ പുരുഷങ്ങളുള്ള പ്രേമ ഭക്തിയൂത സേവനം ദൃഢമായ പരമാർത്ഥമായി ഉറപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ഭാവാർത്ഥം: പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ സന്ദേശങ്ങൾ അദ്ദേഹത്തിൽ നിന്നും അഭിന്നമല്ല. ആകയാൽ അപരാധരഹിതമായ ഭഗവത് ശ്രവണ കീർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഭഗവാന്റെ തന്നെ സമാന ശക്തിയുള്ള അതീന്ദ്രിയ ശബ്ദ രൂപത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെ സന്നിഹിതനാണെന്ന് മനസ്സിലാക്കണം. ശ്രീ ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിന്റെ ശിഷ്ടാഷ്ടകത്തിൽ ഭഗവാന്റെ ദിവ്യനാമത്തിൽ അദ്ദേഹത്തിന്റെ സമസ്ത അധികാര ശക്തികളും ഉള്ളതായി സുവ്യക്തമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. മാത്രവുമല്ല, അദ്ദേഹത്തിന്റെ അസംഖ്യം നാമങ്ങളിൽ അതേ അധികാര ശക്തികളെ പ്രദാനം ചെയ്തിരിക്കുന്ന ഭഗവത് നാമ ജപത്തിന് കർക്കശമായ നിയമാനുസാരികൾ ഒന്നുമില്ല. ഏകാഗ്രതയോടും ഭയഭക്തി ബഹുമാനങ്ങളോടെയും അവരവരുടെ സ്വകാര്യ സൗകര്യാർത്ഥം ആർക്കും ദിവ്യനാമം ജപിക്കാം.
അതീന്ദ്രിയ ശബ്ദ രൂപത്തിൽ സ്വയം നമ്മുടെ മുന്നിൽ പ്രത്യക്ഷനാകാൻ തക്ക അനുകമ്പയുള്ളവനാകുന്നു ഭഗവാൻ. എന്നാൽ നിർഭാഗ്യവശാൽ നമുക്ക് ഭഗവത് നാമ കർമ്മ ശ്രവണ കീർത്തനങ്ങളിൽ യാതൊരു പ്രതിപത്തിയും ഇല്ല. അതീന്ദ്രിയ ശ്രവണ കീർത്തന അഭിരുചി വികസിപ്പിക്കേണ്ടതിനെ പറ്റി നാം നേരത്തെ വിശദമാക്കി കഴിഞ്ഞു. ശുദ്ധ ഭഗവത് ഭക്ത സേവന മാർഗത്തിലൂടെയാണ് ഇത് സാധ്യമാകുന്നത്. ധനത്താലും സ്ത്രീയാലും ആകർഷിക്കപ്പെടുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല. എന്തെന്നാൽ സ്മരണാതീതമായ കാലം മുതൽ സകലമാന ജീവാത്മാക്കളും അത്തരം ഭൗതിക വസ്തുക്കളുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. ആകയാൽ ഈ വിദേശ സ്വഭാവത്തിൽ നിന്നും പൂർവസ്ഥിതിയിലാകാൻ സമയമെടുക്കും. എന്നാൽ ഭഗവത് മഹാത്മ്യങ്ങൾ ശ്രവിക്കുന്നതിൽ ഒരാൾ വ്യാപൃതനായാൽ അത് അവന്റെ യഥാർത്ഥ അവസ്ഥ എന്തെന്ന് ക്രമേണ മനസ്സിലാകും. ഭഗവത് കൃപയാൽ അത്തരം ഭക്തന് പ്രക്ഷുബ്ധാവസ്ഥയെ സ്വയം പ്രതിരോധിക്കാൻ പര്യാപ്തമായ ശക്തി ലഭിക്കുന്നു. അങ്ങനെ ക്രമേണ എല്ലാ പ്രതിബന്ധ ഘടകങ്ങളും അവന്റെ മനസ്സിൽ നിന്നും പുറന്തള്ളപ്പെടുന്നു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ മദഗുരേ കൃഷ്ണ. മമ ജ്ഞാനതിമിര അന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയാ ചക്ഷുർമീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകദാമയം ദദാതി സുഖദാന്തികം. വന്ദേഹം ശ്രീഗുരും ശ്രീയുതാപതകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം ദർജനസഹിതം കൃഷ്ണചൈതന്യദേവം. ശ്രീരാധാകൃഷ്ണപാദാം സഹഗണ ലളിതാ ശ്രീവിഷാദാം വിദാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഭൂപേശ ഗോപിക കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗിരാധേ വൃന്ദാവനേശ്വരീ വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരി പ്രിയേ. വാഞ്ചകൽപദരൂപ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച കവിതാനാം ഭാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ അദ്വൈത ഗദാധാര ശിവാശാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മോഹം കരോതി വാചാലം പങ്കും ലംഘായതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യീശ്വരം. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മളിന്ന് ശ്രീമദ് ഭാഗവതത്തിലെ ഒന്നാമത്തെ സ്കന്ധത്തിലെ രണ്ടാമത്തെ അധ്യായത്തിലെ 17-ാമത്തെ ശ്ലോകമാണ് നോക്കിയത്. അതാണ് ഇപ്പൊ നമ്മൾ വായിച്ചത്. ഈ ശ്ലോകം ആർക്കെല്ലാം കാണാതെ അറിയും? ആർക്കെല്ലാം ചൊല്ലാൻ പറ്റുമോ കാണാതെ? ഞാൻ സപ്പോർട്ട് ചെയ്യാം ആവശ്യമാണെങ്കിൽ. നമ്മുടെ ആരെങ്കിലും ശ്ലോകം പഠിച്ചോ? നമ്മളൊരു 10, 25, 30 പ്രാവശ്യം ചൊല്ലിയിരിക്കും. സാധാരണ കുട്ടികളൊക്കെ ഇമ്പോസിഷൻ എഴുതി കഴിഞ്ഞാൽ 20 പ്രാവശ്യം ചൊല്ലുമ്പോഴേക്കും അവർക്ക് ബൈഹാർട്ടാവും. അത് ആർക്കുമില്ല. ശരി, ഷൺപദാം സുഖതാഹ കൃഷ്ണ പുണ്യശ്രവണ കീർത്തന കൃഷ്ണ. നമ്മൾ ആരെ കുറിച്ചാണ് കേൾക്കേണ്ടത്? നമ്മൾ കേൾക്കേണ്ടത് ഭഗവാനെ കുറിച്ചിട്ടാണ്. ഷൺവദാം സുഖതാഹ കൃഷ്ണ. നമ്മൾ ഒരുപാട് പ്രജൽപ്പകൾ ചെയ്യാറുണ്ട്. എന്താണ് പ്രജൽപ? ആർക്കെങ്കിലും പറയാൻ പറ്റും എന്താണ് പ്രജൽപ എന്ന്? അപരാധം പറയുന്നതല്ലേ പ്രഭു? വിഷ്ണു അതായത് ആവശ്യം, അതായത് ഭഗവാനിൽ നിന്നും വിട്ടിട്ടുള്ള ഒരു സബ്ജക്ട് മാറ്റർ വന്നു കഴിഞ്ഞാൽ അതിനെ പ്രജൽപ എന്ന് പറയും. ചുമ്മാ ഇരുന്നിട്ട് ആ മാതാജിയുടെ സാരി ശരിയല്ല, ആ മാതാജി ശരിയല്ല, ഈ പ്രഭു ശരിയല്ല, ഈ പ്രഭുവിന്റെ തിരക്ക് ശരിയല്ല,
ആ പ്രഭുവിന് ധോത്തി എടുക്കാൻ അറിയില്ല, ആ പ്രഭു വായിക്കുന്നത് കേട്ട ഭയങ്കര മോശമാണ്, ഇങ്ങനെ ചുമ്മാ ഇരുന്നെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുക, കഴമ്പൊന്നും ഉണ്ടാവില്ല, അതിൽ കാര്യമായിട്ടുള്ള ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ചുമ്മാ നമ്മൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും. അതിന് പ്രജൽപ എന്ന് പറയും, അതായത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുക, അതിന് പ്രജൽപ എന്ന് പറയും. അപ്പൊ ഈ പ്രജൽപ നമുക്ക് ആവശ്യമില്ല. ഭക്തന്മാരുടെ ആവശ്യം എന്താണ്? ഭക്തന്മാരുടെ ആവശ്യം ശൃൺവതാം ശ്രദ്ധയാണിത്യം കണതശ്ചേഷ്ടിതം കാലേന അതിതീർഘേന ഭഗവാൻ വിഷദേ പ്രതി. നമ്മൾ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ, 284 ആണത്, 284. ക്ഷൺവതാം ശ്രദ്ധയാനിത്യം കണതശ്ചേഷ്ടിതം കാലേന അതിതീർഘേന ഭഗവാൻ വിഷദേ പ്രതി. അപ്പൊ ഭഗവാനെ കുറിച്ചിട്ട് നമ്മൾ ശ്രദ്ധയോടുകൂടി കേൾക്കുന്നതിന്റെ ഫലമായിട്ട് ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ വരുന്നു, ഹൃദയത്തിൽ വന്ന് വസിക്കുന്നു. ഇപ്പൊ ഓൾറെഡി നമ്മുടെ ഹൃദയത്തില് ഭഗവാനുണ്ട്, ഭഗവാൻ പരമാത്മാവായിട്ട് നമ്മുടെ ഹൃദയത്തിലെ ഓരോരോ ജീവജാലങ്ങളുടെ ഉള്ളിലും ഭഗവാൻ പരമാത്മാവായിട്ട് കുടികൊള്ളുന്നുണ്ട്. അങ്ങനെയുള്ള ഭഗവാൻ അല്ല, അങ്ങനെയുള്ള ഭഗവാനെ കുറിച്ച് കേൾക്കുന്നതിന്റെ ഫലമാണ് ഈ ശ്ലോകം പറയണത്. ക്ഷൺവതാം സ്വകഥാഹ കൃഷ്ണ പുണ്യ ശ്രവണ കീർത്തനഹ. എന്താണ് സംഭവിക്കുന്നത്? ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമദിവ്യോത്തമ പുരുഷനാണ്. പരമദിവ്യോത്തമ പുരുഷനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? ഹൃദയന്തസ്തോഹി അഭദ്രാണി, ഹൃദയത്തിലുള്ള സകല കൽമഷങ്ങളും സകല ചീത്തതും ഹൃദയന്തസ്തോഹി അഭദ്രാണി വിധുനോതി സുഹൃത്സദ. ഹൃദയത്തിലുള്ള സകല കൽമഷങ്ങളും ഇല്ലാതെയായി പോകും. അങ്ങനെ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ഹൃദയത്തില് ഭഗവാൻ കുടികൊള്ളും. നമ്മുടെ എല്ലാവരുടെ ഹൃദയത്തിലും ഭഗവാൻ ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു, പരമാത്മാവായിട്ടിരിക്കുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യുന്നു? ഭഗവാൻ പരമാത്മാവായിട്ട് ഇരുന്നു കൊണ്ട് നമ്മളെ ഗൈഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്കാണ് ആ ഗൈഡൻസ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. നിങ്ങളെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും, നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ നിന്നും രണ്ട് കാര്യങ്ങൾ വരും, ഇത് ചെയ്യണ്ട കേട്ടോ, ഒരു പ്രാവശ്യമോ, പിന്നെ മനസ്സ് പറയുമ്പോൾ അത് ചെയ്യാം, കുഴപ്പമില്ല. അത് ഈ പരമാത്മാവാണ് നമുക്ക് ഇൻഡിക്കേഷൻ തരുന്നത്, ഇത് വേണ്ട കേട്ടോ, നല്ലതല്ല കേട്ടോ എന്ന് പറഞ്ഞു തരുന്നത്. പക്ഷെ നമ്മളത് മാനിക്കാതെ, അതിനെക്കുറിച്ച് ശ്രദ്ധയില്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും വേറെ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നു, അല്ലെങ്കിൽ ആ പ്രവൃത്തികൾ കേൾക്കാതെ. അല്ലെങ്കിൽ ഭഗവാന്റെ ആ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യാതെ നമ്മൾ നമുക്കിഷ്ടമായിട്ടുള്ള നമ്മുടെ വിംസ് ആൻഡ് ഫാന്റസി എന്ന് പറയുന്നതിന് നമ്മുടെ ഇഷ്ടാനുസരണം കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും, അത് ശരിയല്ല. ഭക്തന്മാര് എപ്പോഴും എന്ത് ചെയ്യണം? ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കണം. എന്തിനാണ് ഭഗവത്ഗീത നമുക്ക് തന്നിരിക്കുന്നത്? ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, എങ്ങനെ തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം, ഭഗവാന്റെ ഇൻസ്ട്രക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭഗവാന്റെ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്തുകൊണ്ട് ഒരു മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമുക്ക് ശ്രീമദ് ഭഗവത്ഗീതയിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഇവിടെ ശ്രീകൃഷ്ണൻ എല്ലാവരുടെ ഹൃദയത്തിലും ഇരിക്കുന്നുണ്ട്. ക്ഷൺവതാം സ്വകഥാ കൃഷ്ണ പുണ്യശ്രവണ കീർത്തന, ഇത് കേൾക്കുന്നത് തന്നെ ശ്രേഷ്ഠമാണ്. പുണ്യശ്രവണ കീർത്തന, ഭഗവാൻ ഹരേ കൃഷ്ണ മഹാമന്ത്രം കേൾക്കുന്നതേ പുണ്യമാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട് ആളുകൾ പറയണത് അല്ലെ, എന്ത് സംഭവിക്കുന്നു? ഭഗവാന്റെ നാമം കേൾക്കുന്ന മാത്രയിൽ തന്നെ ആ മനുഷ്യനിൽ എന്ത് സംഭവിക്കുന്നു? മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും വെളിയിൽ, അതായത് വീടിന്റെ വെളിയിലൊക്കെ പോയിട്ട് സങ്കീർത്തനം ചെയ്യുന്നത്,
സങ്കീർത്തനം ചെയ്തു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? സങ്കീർത്തനം ചെയ്തു കഴിഞ്ഞാൽ മറ്റ് ജീവജാലങ്ങൾക്കും അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് ശ്രീല പ്രഭുപാദ് എല്ലാവരോടും, അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്ത് ചെയ്യണം? സങ്കീർത്തനം ചെയ്യണമെന്ന്. നിങ്ങൾ ചെയ്യുന്ന ജപം പെർഫെക്റ്റ് തന്നെയാണ്, അതിൽ തെറ്റില്ല. നിങ്ങൾ തനിയെ ഇരുന്നിട്ട് ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഭഗവാന്റെ തിരുനാമം ജപിക്കുന്നുണ്ട്, അത് തെറ്റില്ല, പെർഫെക്റ്റ് തന്നെയാണ്. പക്ഷേ ലാർജ് ക്വാണ്ടിറ്റി, അതായത് ഒരുപാട് ആളുകൾക്ക് ബെനിഫിറ്റ്, ഗുണം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ഉച്ചത്തിൽ ജപിച്ച് ഡാൻസ് ആടുന്നതിന്റെ ഫലമായിട്ട് സകല ജീവജാലങ്ങൾക്കും അത് കേൾക്കാൻ ഒരു ചാൻസ് കിട്ടുന്നു. അങ്ങനെ ഭഗവാന്റെ നാമം കേട്ട് തന്റെ ശരീരം ത്യജിച്ചു കഴിഞ്ഞാല് എന്ത് സംഭവിക്കുന്നു? നമുക്ക് അടുത്ത ജന്മത്തില്, അല്ലെങ്കിൽ ഭഗവാന്റെ, സോറി ഞാൻ പറഞ്ഞത് തെറ്റാണ്, ഭഗവാന്റെ നാമം ചൊല്ലുന്നത് കേട്ട് അല്ലെങ്കിൽ ഭഗവാന്റെ നാമം ചൊല്ലിക്കഴിഞ്ഞ് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ശരീരം ത്യജിക്കുകയാണെങ്കിൽ നമുക്ക് നരകത്തിൽ പോവാൻ പറ്റും അല്ലേ? അങ്ങനെയല്ലേ? ഭഗവാന്റെ അടുത്ത് പോകാൻ പറ്റും അല്ലേ? എന്താണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് ഭഗവത്ഗീതയില്? അന്തകാലേച്ച മാമേവ സ്മരൺ മുക്ത്വാ കലേവരം യാ പ്രയാതി സമദ്ഭാവം യാതി നാസ്ത്യത്ര സംശയ. എന്നെ കുറിച്ച്, അതായത് അന്തകാലേച്ച മാമേവ, ആ മരിക്കുന്ന സമയത്ത്, ശരീരം ത്യജിക്കുന്ന സമയത്ത് എന്നെ കുറിച്ച് ആരാണോ കേൾക്കുന്നത്, അന്തകാലേച്ച മാമേവ സ്മരൺ, ആ സ്മരണ് വേണ്ടിയിട്ടാണ്, ആ സ്മരണം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന, ആചാര്യന്മാർ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിരിക്കുന്നത്, നാമം ജപിക്കൂ, നാമം ജപിക്കൂ, നാമം ജപിക്കൂ. കാരണം എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പറഞ്ഞു തരാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിശ്വാസേ നഹി വിശ്വാസഹ, നമുക്ക് നമ്മുടെ നിശ്വാസത്തെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. ഇവിടെ ആർക്കെങ്കിലും 10 വർഷം ജീവിക്കുന്ന കൺഫർമേഷൻ ആരെങ്കിലും തന്നിട്ടുണ്ടോ? അല്ല, 50 വർഷം ജീവിക്കുന്ന കൺഫർമേഷൻ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ആണ്, കിട്ടിയ ഒരാളുണ്ട് കേട്ടോ, അതാരാണെന്ന് പറയാൻ പറ്റുമോ? വെരി ഗുഡ്. പക്ഷെ അദ്ദേഹത്തിനും 10 വർഷം ഒന്നും കൊടുത്തിട്ടില്ല, അദ്ദേഹത്തിന് കൊടുത്തത് 7 days, 7 ദിവസമാണ്. പക്ഷെ നമുക്ക് ഒരു കൺഫർമേഷനും തന്നിട്ടില്ല. നമ്മള് ചിലപ്പോ ഈ നിമിഷം തന്നെ ശരീരം ത്യജിക്കേണ്ടി വന്നേക്കാം. അങ്ങനെ ശരീരം ത്യജിക്കുകയാണെങ്കിൽ അത് ഭഗവാനെ കുറിച്ച് കേട്ടുകൊണ്ട് ശരീരം ത്യജിച്ചു കഴിഞ്ഞാല് അന്തകാലേച്ച മാമേവ സ്മരൺ മുക്ത്വാ കലേവരം യാ പ്രയാതി സമദ്ഭാവം യാതി നാസ്ത്യത്ര സംശയ. അപ്പോ ഭഗവാനെ കുറിച്ച് കേട്ടുകൊണ്ട് നമ്മൾ ശരീരം ത്യജിക്കുകയാണെങ്കിൽ നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലും. ഇനി അങ്ങനെയല്ല, യമ്യം വാപി സ്മരൺ ഭാവം ത്യജത്യന്ത കലേവരം തം തമൈ വൈദി കൗന്തേയ തഥാ സദ്ഭാവഭാവി യമ്യം വാപി സ്മരൺ ഭാവം ത്യജത്യന്ത കലേവരം തം തമൈ വൈദി കൗന്തേയ സദാ തദ്ഭാവഭാവിത. അതായത് എന്തിനെ കുറിച്ചിട്ടാണോ നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് ശരീരം ത്യജിക്കുന്നത് നിങ്ങൾ അതായി തീരും എന്നും പറയുന്നുണ്ട്. രണ്ട് ഓപ്ഷൻ തരുന്നുണ്ട് ഭഗവാൻ ഇവിടെ നമുക്ക്. എന്താണ് ഓപ്ഷൻ? ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ്? അന്തകാലേച്ച മാമേവ എന്നെ സ്മരിക്കൂ, എന്നെ സ്മരിച്ചുകൊണ്ട് ശരീരം ത്യജിക്കൂ. അന്തകാലേച്ച മാമേവ സ്മരൺ മുക്ത്വാ കലേവരം യാ പ്രയാതി സമദ്ഭാവം. അവിടെ എനിക്കൊരു സംശയവും, യാ പ്രയാതി സമദ്ഭാവം യാതി നാസ്തി അത്ര സംശയ.
അപ്പൊ അങ്ങനെ, അതായത് മരിക്കുന്ന സമയത്ത് ഭഗവാനെ കുറിച്ച് സ്മരിച്ചുകൊണ്ട് ശരീരം ത്യജിക്കുകയാണെങ്കിൽ നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ സാധിക്കും. ഇനി അങ്ങനെയല്ല, യമ്യം വാപി സ്മരൺ ഭാവം ത്യജത്യന്ത കലേവരം തം തമൈ വൈദി കൗന്തേയ സദാ തദ്ഭാവ ഭാവിത. ഇനി നമ്മൾ ചിന്തിക്കുകയാണ്, അയ്യോ എന്റെ വീട്ടിലെ പട്ടിക്കുട്ടീന് ഞാരാ നോക്കുക എന്ന് ചിന്തിച്ചുകൊണ്ട് ശരീരം ത്യജിക്കുകയാണെങ്കിൽ അടുത്ത ജന്മത്തിൽ ഷുവറാണ് നമുക്ക് പട്ടിക്കുട്ടിയായിട്ട് ജനിക്കാൻ സാധിക്കും. ഇനി അങ്ങനെയല്ല, അയ്യോ ഭരത് മഹാരാജ് അദ്ദേഹം ബാവ എന്ന് പറഞ്ഞ ഭാവത്തിലിരുന്നൊരു ഭക്തനാണ്. ബാവ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രേമത്തിന്റെ ആദ്യഘട്ടത്തിന് ഭാവം എന്ന് പറയും. ആ ഭാവ സ്റ്റേജിലിരുന്ന ഭരത് മഹാരാജ് അദ്ദേഹം ഒരു മാനിനെ ചിന്തിച്ചുകൊണ്ട് ശരീരം ത്യജിച്ചതിന്റെ ഫലമായിട്ട് അദ്ദേഹം ഒരു മാനായി പിറക്കുന്നു. അടുത്ത ജന്മത്തിൽ അദ്ദേഹം ഒരു മാനായിട്ട് പിറക്കുന്നു. കാരണം എന്താണ്? അദ്ദേഹം മരിക്കുന്ന സമയത്ത് ആ മാൻകുട്ടിയെ കുറിച്ച് കൂടുതൽ ചിന്തിച്ചു. ഇവിടെ എല്ലാവർക്കും പുനർജന്മത്തിൽ വിശ്വാസം ഉണ്ടല്ലോ അല്ലെ? അതെ അതെ പ്രഭു, എല്ലാവർക്കും ഉണ്ട്. പുനർജന്മത്തിൽ എല്ലാവർക്കും വിശ്വാസമുണ്ട്. ഇനി വിശ്വാസമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല പ്രഭു. എല്ലാവർക്കും വിശ്വാസമുണ്ട് അല്ലെ? നരിചത്തു നരനായി പിറക്കുന്നു നമ്മൾ കേട്ടിട്ടുണ്ട്. ഏതിൽ നിന്നാണത്? ജ്ഞാനപാനയില് പൂന്താനം നമുക്ക് മനസ്സിലാക്കി പറഞ്ഞു മനസ്സിലാക്കി തരുന്നതാണ്, ചൊല്ലി കേൾപ്പിക്കുന്നതാണ് നമ്മളെ. നരിചത്ത് നരനായി പിറക്കുന്നു. അപ്പൊ പുനർജന്മം ഉറപ്പായിട്ടുണ്ട്. പക്ഷെ ആ പുനർജന്മം നമുക്ക് നമ്മളെ എങ്ങനെയാണ്, ഏത് ജന്മ നമുക്ക് കിട്ടുക എന്ന് ആർക്കെങ്കിലും ഷുവർ ഉണ്ടോ? ഉറപ്പായിട്ടും പ്രഭു അടുത്ത പ്രാവശ്യം ഞാൻ ഇനോ ആരാണ് ഞാൻ അമീർ ഖാനായിട്ടോ അല്ലെങ്കിൽ നയൻതാരയായിട്ടോ അല്ലെങ്കിൽ വേറെ ആരായിട്ടൊക്കെ ഞാൻ പറക്കും എന്ന് ഉറപ്പുള്ള വല്ലവരും ഉണ്ടോ? ഇല്ല പ്രഭു. ഇല്ല പ്രഭു. കിട്ടൂല, പറ്റൂല. കാരണം എന്താണ്? നമ്മുടെ കർമ്മം, എന്ത് കർമ്മമാണ് നമ്മൾ ചെയ്യുന്നത്, കർമ്മത്തിനനുസരിച്ചാണ് നമുക്ക് അടുത്തൊരു ശരീരം ലഭിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന കർമ്മം അത് ഡിഫൈൻ ചെയ്യും നമ്മുടെ അടുത്ത ശരീരത്തിന്. അപ്പൊ അടുത്ത ശരീരം നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ഈ ജന്മത്തിൽ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അനുസരിച്ചാണ്. അപ്പോ ഈ ചെയ്യുന്ന കർമ്മം നമ്മുടെ അടുത്ത ശരീരം ഡിഫൈൻ ചെയ്യും. നമുക്ക് കിട്ടാൻ പോകുന്ന ശരീരം ഏതാണെന്ന് ഈ കർമ്മം, ഈ ജന്മത്തിലെ കർമ്മം നമ്മളെ പ്രാപ്തരാക്കും, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കി നല്ല കർമ്മം, നല്ല കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതിനെ സകർമ്മം എന്ന് പറയും. സകർമ്മം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പ്രാവശ്യവും ഒരു നല്ല ശരീരം കിട്ടും അല്ലേ? സകർമ്മം ചെയ്തു കഴിഞ്ഞാൽ എന്തുണ്ടാവുക? ഉപരിലോകങ്ങളിൽ പോവാൻ സാധിക്കും. ഉപരിലോകങ്ങളിൽ പോയിട്ട് അല്ലെ നമുക്കിവിടെ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ ബിവറേജസിലൊക്കെ പോയി നിക്കണേ കുറെ ക്യൂ നിക്കണം. പക്ഷെ ഉപരിലോകത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ സോമരസം ഫ്രീ ആയിട്ട് കിട്ടും. അപ്പൊ അവിടേക്ക് പോകാനുള്ള ട്രൈ ചെയ്തോളൂ സത്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്. വെറുതെ ആവശ്യമില്ലാതെ ആളുകളൊക്കെ എന്തിനാ ഒരുപാട് സമയം ക്യൂ നിൽക്കേണ്ട ആവശ്യം? അത് ഭഗവാന്റെ, അതായത് സത്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, സത്കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാല് ഉപരിലോകങ്ങളിലേക്ക് പോകും. ഇനിയിപ്പോ നമ്മൾ ചെയ്യുന്ന ദുഷ്കർമ്മങ്ങളായി കഴിഞ്ഞാല് നമ്മൾ അധമ ലോകത്തിലും പോകും. ഈ രണ്ടിലും, രണ്ട് ലോകത്തിലും പോവാതിരിക്കുന്ന ഒരു കൂട്ടരുണ്ട്, അവരെവിടേക്കാ പോവുക? ഭഗവാന്റെ ധാമത്തില്. ആ കർമ്മം എന്ത് കർമ്മമാണ്? വെരി ഗുഡ്. ഓ വെരി ഗുഡ്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നു, വളരെ നന്നായിരിക്കുന്നു, വളരെ നന്നായിരിക്കുന്നു. അപ്പോ നമ്മൾ ഈ ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന സമയത്ത്
ഈ ക്ലാസ്സുകൾ കേൾക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് ചെറുതായിട്ടതൊക്കെ നോട്ട് ചെയ്ത് വെച്ചോളൂ. അങ്ങനെ നോട്ട് ചെയ്ത് വെക്കുന്നതിന്റെ ഫലമായിട്ട് ഇതിനെ, അതായത് എന്റെ ഗുരുദേവൻ എന്റെ ഗുരുമാരായ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ് അദ്ദേഹം ശ്രീമദ് ഭാഗവതം വായിക്കാൻ ഇരുന്നു കഴിഞ്ഞാല് വായിച്ചിട്ട് അതിലെ നോട്ട്സ് എഴുതി വയ്ക്കും. അദ്ദേഹം ഒരുപാട് തവണ ഭാഗവതം വായിച്ചിട്ടാണ്, പക്ഷേ ഓരോ തവണ ഭാഗവതം വായിക്കുമ്പോഴും അദ്ദേഹം നോട്ട്സുകൾ എഴുതി വയ്ക്കും. ഓരോ തവണയും അതേമാതിരി നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് അതായത് ഇപ്പൊ ശ്രീമദ് ഭാഗവതം വായിക്കുന്ന സമയത്ത് നമ്മൾ സ്ട്രൈക്ക് ചെയ്തൊരു പോയിന്റ് ഉണ്ടാവും, ആ സ്ട്രൈക്ക് ചെയ്ത പോയിന്റ് നമ്മൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം. എന്നാലാണ് നമുക്ക് ആ സ്ട്രൈക്കിംഗ് പോയിന്റ് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുള്ളൂ. ഇത് ഈ ശ്രീമദ് ഭാഗവതത്തില് ഈ അധ്യായത്തില് ഈ ശ്ലോകത്തില് ഇതിങ്ങനെ പറയുന്നുണ്ട്, അല്ലെ പർപ്പട്ടിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ട്രാൻസ്ലേഷനിൽ പറയുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ മനസ്സിലാക്കിയിട്ട് നമ്മൾ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാല് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഈസിയായിരിക്കും. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ ശൃണ്വതാം സുഖതാ കൃഷ്ണ, ഭഗവാന്റെ കഥകൾ മാത്രമേ കേൾക്കാൻ പാടുള്ളൂ, ഭഗവാന്റെ കഥകൾ മാത്രമേ കേൾക്കാൻ പാടുള്ളൂ. ശൃണ്വതാം സുഖതാ കൃഷ്ണ പുണ്യശ്രവണ കീർത്തന, നമ്മൾ മറ്റുള്ളവരുടെ കഥകൾ കേൾക്കുന്നത് നമുക്ക് എന്ത് തരുന്നില്ല, ഈ ഭൗതിക ലോകത്തിൽ നിന്നും ആത്മീയ ലോകത്തിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. മറ്റുള്ളവരുടെ കഥകൾ കേൾക്കുന്നതിന്റെ ഫലമായിട്ട് നമ്മൾ കേൾക്കേണ്ട കഥ ഭഗവാന്റെ മാത്രമായിരിക്കണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം സമയവും ഭഗവാനെ കുറിച്ച് ആരെ കണ്ടാലും ജാരേ ദേഖോ താരേ കഹോ കൃഷ്ണ ഉപദേശ്, അവിടെ ഇവിടെ ആരെ കണ്ടാലും അവർക്ക് എന്ത് കൊടുക്കണം, കൃഷ്ണോ കൃഷ്ണന്റെ ഉപദേശം കൊടുക്കണം. എന്താണ് കൃഷ്ണന്റെ ഉപദേശം, ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ, ഭഗവാന്റെ തിരുനാമം ജപിക്കൂ ആനന്ദം കൊള്ളൂ. ഇതാണ് ഭഗവാന്റെ ചൈതന്യ മഹാപ്രഭു, ഭഗവാൻ സ്വയമാണ് അദ്ദേഹം ഇവിടെ വന്നിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഓരോ വീട്ടിലും ഓരോ നഗരത്തിലും നമ്മൾ എന്ത് ചെയ്യണം, ഭഗവാന്റെ തിരുനാമം പ്രചാരം ചെയ്യണം. അങ്ങനെ പ്രചാരം ചെയ്യുന്നതിന്റെ ഫലമായിട്ട് എല്ലാവർക്കും ഭഗവാന്റെ ആ പുണ്യനാമം കേൾക്കാൻ ചാൻസ് കിട്ടും. അങ്ങനെ കേട്ടുകൊണ്ട് അവർക്ക് അവരുടെ ശരീരം ഈ ഭൗതിക ലോകത്തിൽ നിന്നും അവർക്ക് മുക്തി നേടാൻ സാധിക്കും. ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഭക്തി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തില് ഭഗവാന് സെന്റർ പോയിന്റ് ആക്കിക്കൊള്ളൂ. ശീല പ്രഭുപാദ് ഭഗവാൻ, ഇത് നമ്മുടെ സെന്റർ പോയിന്റിൽ നിൽക്കണം. നമ്മൾ അതിനെ ചുറ്റിപ്പറ്റി മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ. ഇവരെ വിട്ടുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് ഉത്തമ ഭക്തരായി തീരാൻ സാധിക്കില്ല. ഉത്തമ ഭക്തരായില്ല എങ്കിൽ നമുക്ക് എന്ത് കിട്ടില്ല, നമുക്ക് ഭഗവത് ധാമത്തിലേക്ക് പോകാനുള്ള വിസ കിട്ടൂല. നമുക്ക് എല്ലാവർക്കും ഭഗവത് ധാമത്തിലേക്ക് പോകണം, ക്രൂരമല്ലേ അവിടെ. പുന്താനം തന്റെ ശരീരം കുടലോടുകൂടി സ്വർഗത്തിന് പോയി എന്നാണ് പറയണത്. പോകുന്ന സമയത്ത് അദ്ദേഹം ഭാര്യയോട് ചോദിച്ചു, എടി നീ വരുന്നോ എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, അയ്യോ എനിക്കിപ്പോ വരാൻ പറ്റില്ല, എനിക്ക് മക്കളുടെ കാര്യങ്ങൾ നോക്കണം, പേരക്കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം, ഞാൻ പിന്നെ വന്നേക്കാം, നിങ്ങള് പൊക്കോളി എന്ന് പറഞ്ഞു. ഭഗവാൻ എന്ത് ചെയ്തു, അതായത് പൂന്താനം എന്ത് ചെയ്തു, പൂന്താനത്തിനെ സഹായിച്ചു കൊണ്ടിരുന്ന ഒരു സ്ത്രീ ഉണ്ട്. ഭഗവാന്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന സമയത്ത് പൂന്താനത്തിനെ സഹായിക്കാൻ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരോട് ചോദിച്ചു, നീ വരുന്നോ, ഞാൻ ഭഗവാന്റെ അടുത്തേക്ക് പോവണമെന്ന് പറഞ്ഞു. കേട്ട മാത്രയില് അവരെന്ത് ചെയ്തു, പൂന്താനത്തിന്റെ കാല് പിടിച്ചു, അവരും ഭഗവത് ധാമത്തിലേക്ക് പോയി.
ഇതൊക്കെ സുഹൃതം കൊണ്ട് കിട്ടുന്നതാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഇതൊന്നും കിട്ടില്ല. അതേമാതിരി തന്നെ നമുക്ക് ഭക്തി കിട്ടുക എന്ന് വെച്ചാൽ അത് സുഹൃതം കൊണ്ട് കിട്ടുന്നതാണ്. നമ്മള് നല്ല കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു കഴിഞ്ഞ ജന്മത്തില്, അതിന്റെ ഫലമായിട്ട് ഈ ജന്മത്തില് ഭഗവാനെ കുറിച്ച് കേൾക്കാനും ഭഗവാന്റെ കാര്യങ്ങളിൽ ഏർപ്പെടാനും നമുക്ക് ചാൻസ് കിട്ടി. മൂന്നര കോടി ജനങ്ങളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. ഈ മൂന്നര കോടി ജനങ്ങള് കൊല്ലത്തില് ചിലപ്പോ ഏകദേശം ഒരു 10-15 ലക്ഷം ആളുകൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു 20 ലക്ഷം ആളുകൾ എന്ന് വെച്ചോളൂ. ഈ 20 ലക്ഷം ആളുകളിൽ നിന്ന് 22 പേരാണ്, അല്ലെങ്കിൽ 25 പേരോ 30-35 പേരെന്ന് വെച്ചോളൂ, 35 പേര് നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള ആളുകൾക്ക് എവിടെ പോയി? അവർക്ക് ഭഗവാന്റെ കൃപ ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ സത്കർമ്മം, അവര് സത്കർമ്മങ്ങൾ അത്ര ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അവർക്ക് ഈ സത്സംഗത്തില് എന്ത് ചെയ്യാൻ സാധിക്കാത്തത്, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കാത്തത്. അപ്പൊ നമുക്ക് എന്തായാലും ഭഗവത് കൃപയാല് എന്ത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, ഭഗവത് ഭക്തന്മാരുടെ സംഘം എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത് ഭഗവാന്റെ അതികരുണമായിട്ടുള്ള, അല്ലെങ്കിൽ ഭഗവാന്റെ ആ കരുണയാണ്. നമ്മള് തലകുത്തി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും ഭഗവത് കാര്യങ്ങളില് ഏർപ്പെടാൻ സാധിക്കില്ല. അത് ഏർപ്പെടണമെങ്കിൽ ഭഗവാന്റെ, അല്ലെങ്കിൽ ഭഗവാന്റെ ഉത്തമ ഭക്തന്മാരുടെ അനുഗ്രഹം നമുക്കുണ്ടാവണം. അപ്പോഴേ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ. എന്തോ നമുക്ക് നമ്മളെല്ലാവരും കുറച്ച് സുഹൃതം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് നമുക്കിവിടെ ഭഗവാനെ കുറിച്ച് കേൾക്കാനും ഭഗവാന്റെ ലീലകൾ ആസ്വദിക്കാനും എന്ത് കിട്ടിയിട്ടുള്ളത്, ചാൻസ് കിട്ടിയിട്ടുള്ളത്. ഈ ചാൻസ് ഒരിക്കലും മിസ് ചെയ്യരുത്. ഇങ്ങനെ ഭഗവാനെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഫലമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ നാമജപം കണ്ടിന്യൂ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് മരിക്കുന്ന സമയത്ത് ഈ നാമം ഓർമ്മ വരികയും, അങ്ങനെ ഈ നാമം ഓർമ്മ വരുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് ഭഗവത് ധാമത്തില് ചെന്ന് ചേരാനും സാധിക്കും. അല്ലെങ്കിൽ സാധ്യമല്ല. അപ്പൊ ദയവ് ചെയ്ത് നിങ്ങൾ ഓരോരുത്തരും നല്ല നല്ല ഭക്തന്മാരാണ്. എല്ലാവരും നല്ല ഭക്തിയുള്ള കൂട്ടത്തിലുള്ളവരാണ്. അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും രാവിലെ തന്നെ വന്നിരിക്കുന്നത്. അപ്പോ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, നാമം ജപിക്കുന്ന സമയത്തും അല്ലെങ്കിൽ ഭഗവത് സേവനത്തില് ഏർപ്പെടുന്ന സമയത്ത് അത് 100% നിങ്ങൾ ഏർപ്പെടണം. നിങ്ങളുടെ മനസ്സ് പൂർണമായിട്ടും അവിടെ തന്നെ ആയിരിക്കണം, വേറെ എവിടേക്കും പോകരുത്. അടുത്ത വീട്ടിലെ ചേച്ചി ഈ സാരി മേടിച്ചിരിക്കുന്നു, നല്ല സാരിയാണ്. നമ്മൾ ചാൻ്റ് ചെയ്യുന്ന സമയത്താണ് ഈ ഓർമ്മകളൊക്കെ വരിക. നമുക്ക് സാരി കണ്ടുണ്ടായിരിക്കും നമ്മൾ. ഇനി നമ്മുടെ പ്രഭുക്കന്മാരാണെങ്കിൽ എങ്ങനെയാണ്, അയ്യോ എനിക്കൊരു ലോട്ടറി അടിച്ചിട്ടില്ല. അല്ലെങ്കിൽ നമ്മുടെ ചിന്തകള് പൂർണ്ണമായിട്ടും ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിലല്ല എന്നാണ് ഞാൻ പറയാൻ വന്നത്. ആ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തില് പൂർണ്ണ മനസ്സുണ്ടെങ്കിൽ അതിനെയാണ് പെർഫെക്ഷൻ എന്ന് പറയണത്. അവിടെ നിന്ന് വ്യതിചലിക്കാതെ നമ്മൾ നാമം ചൊല്ലുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഇങ്ങനെ നാമം ജപിച്ചുകൊണ്ട് മനസ്സിന്റെ ഉള്ളില് വേറെ ഒരു ചിന്തയുമില്ലാതെ നാമം ജപിക്കുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് ഭഗവത് ധാമത്തിലേക്ക് ചെന്ന് ചേരാൻ സാധിക്കും. അല്ലെങ്കിൽ ഒരല്പം ബുദ്ധിമുട്ടാണ്. അപ്പോ എല്ലാവരും ഇവിടെ എല്ലാവർക്കും ഭഗവാന്റെ ധാമത്തിലേക്ക് പോകണല്ലേ? അതോ ആരെങ്കിലും പൂന്താനത്തിന്റെ ഭാര്യയെ മാതിരി ഇല്ലേ, ഞാൻ ഇപ്പൊ പോകുന്നില്ല, ഞാൻ കുറച്ച് കണ്ട പോകുന്നില്ല, ആരെങ്കിലും ഉണ്ടോ നമ്മുടെ കൂട്ടത്തില്? ഇല്ല പ്രഭു. കുറച്ച് 3 പേര് മാത്രമേ പറയുന്നുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ തോന്നുന്നത്. ഹരേ കൃഷ്ണ. ഇല്ല പ്രഭു. എല്ലാവർക്കും പോണല്ലേ പൂന്താനത്തിന്? അപ്പൊ എല്ലാവരും ഭഗവാന്റെ തിരുനാമം വളരെ ശ്രദ്ധയോടുകൂടിയിട്ട്
ഷൺവദാം ശ്രദ്ധയാ നിത്യം ഗ്രണതശ്ച സ്വചേഷ്ടിതം കാലേന ന അതിതീർഘേന ഭഗവാൻ വിശദേ ഹൃദി. ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. നമ്മൾ പഠിച്ചോണ്ടിരിക്കും, പഠിച്ചിട്ടുണ്ടോ നമ്മൾ ഈ ശ്ലോകം? ഉണ്ടല്ലോ അല്ലേ? ഈ ശ്ലോകമാണ് പ്രഭു. ആ ശൃൺവദാം ശ്രഗദാ കൃഷ്ണ, സോറി ഇതല്ല, ഇതെടുത്തുണ്ടോ നമ്മള്? ഇല്ല ഇല്ല. ഓക്കെ, ശൃൺവദാം ശ്രദ്ധയാ നിത്യം ഗ്രണതശ്ചേഷ, ഇത് നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടല്ലേ, കഴിഞ്ഞ ആഴ്ച. ഓക്കെ ഓക്കെ, ഇത് ആരെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ ഈ ശ്ലോകം ആർക്കെങ്കിലും അറിയോ? എനിക്ക് ഇന്നത്തെ ശ്ലോകം അറിയാം. പ്രഭു ഇങ്ങനെ പറഞ്ഞുതരോ പ്രഭു, ഞങ്ങളിങ്ങനെ കേൾക്കാം. പഠിക്കേണ്ട കാര്യത്തിലൊന്നും നിർബന്ധമാക്കരുത് പ്രഭു, ഇച്ചിരി ബുദ്ധിമുട്ടാണ്. തീർച്ചയായിട്ടുണ്ട്, കഷ്ടങ്ങളുണ്ട് എല്ലാവർക്കും. പക്ഷേ നമുക്ക് കുറച്ച് സമയം കിട്ടുന്ന സമയത്ത് ഒന്ന് റിവ്യൂ ചെയ്തോളൂ, ഇതിനെ കുറിച്ച് ശ്ലോകത്തെ കുറിച്ച് ഒന്ന് മെമ്മറൈസ് ചെയ്തോളൂ. ഇങ്ങനെ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നമ്മളത് മറക്കില്ല. അപ്പോ നമ്മുടെ കർത്തവ്യം എന്താണ്? ഷൺവദാം സ്വകഥാ കൃഷ്ണ പുണ്യശ്രവണ കീർത്തന ഹൃദയന്തസ്തോ ഹിയഭദ്രാണി വിദൂനോ ഹി സുഹൃത്സദാ. നമ്മുടെ ഹൃദയത്തിലെ, നമ്മുടെ മനസ്സിലെ സകല കൽമഷങ്ങളും ഇല്ലാതെയായി തീരും ഭഗവാനെ കുറിച്ച് കേൾക്കുന്നതിന്റെ ഫലമായിട്ട്. അങ്ങനെ ആ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ വന്നിട്ട് വസിക്കാൻ തുടങ്ങും. അപ്പൊ ദയവ് ചെയ്തിട്ട് ശ്രദ്ധയോടുകൂടി തന്നെ നാമം ജപിച്ചോളൂ. അല്ലാതെ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ 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 ഹരേ ഹരേ, ചായ ആയോ പാലായോ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ 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 ഹരേ ഹരേ, ഭയങ്കര വിശക്കു കൃഷ്ണ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ 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 ഹരേ. ഇതല്ല, ഇങ്ങനെ ചാണ്ടി ചെയ്തിട്ട് നമുക്ക് ആ യഥാർത്ഥ ഫലം കിട്ടില്ല. യഥാർത്ഥ ഫലം കിട്ടണമെങ്കിൽ എന്തായിരിക്കണം? അന്യാഭിലാഷിതാശൂന്യം ജ്ഞാന കർമാദ്യനാവൃതം ആനുകൂല്യേന കൃഷ്ണാനുശീലനം ഭക്തിരുത്തമം. മറ്റ് ചിന്തകളെല്ലാം മാറ്റിവെച്ച് അന്യാഭിലാഷിതാശൂന്യം ജ്ഞാന കർമാദ്യനാവൃതം, ഇവിടെ നമുക്ക് ജ്ഞാനവും കർമ്മവും വേണ്ട, അതിനെ മാറ്റിവെച്ചോളൂ. അന്യാഭിലാഷിതാശൂന്യം ജ്ഞാന കർമാദ്യനാവൃതം ആനുകൂല്യേന കൃഷ്ണാനു ശീലനം ഭക്തിമിത്തം. ഭഗവാന് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ നിൽക്കുകയാണെങ്കിൽ അതാണ് ഭക്തി ഉത്തമം എന്ന് പറയുന്നത്, അതാണ് ഉത്തമ ഭക്തി എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഭഗവാനെ കുറിച്ചിട്ട് സദാസമയം കേൾക്കാൻ ശ്രമിക്കണം, എന്നിട്ട് അതിനെക്കുറിച്ച് മനനം ചെയ്യണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പ്രിയപ്പെട്ട ഡിവോട്ടികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാന്റെ ധാമത്തിലേക്ക് പോകാൻ സാധിക്കും. ഹരേ കൃഷ്ണ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ?